യുവതീ പ്രവേശനത്തിന് പരിമിതി അറിയിച്ച് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തിന് സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ശബരിമല ദർശനത്തിന് സംരക്ഷണം വേണമെന്ന ആവശ്യവുമായി നാല് യുവതികൾ സമർപ്പിച്ച ഹർജിയിലാണ് ദേവസ്വം ബോർഡ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. യുവതികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇതുവരെ ശബരിമലയിൽ ഒരുക്കിയിട്ടില്ലെന്നും അതിന് സമയം വേണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുവരെ സാവകാശം വേണം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള മാസ്റ്റർ പ്ലാനിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല വനഭൂമി വിട്ടുകിട്ടാൻ ചില നിയന്ത്രണങ്ങളുണ്ടെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള മാസ്റ്റർ പ്ലാനിന് അനുമതി ലഭിക്കേണ്ടതുണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു. സുപ്രീംകോടതിയുടെ വിധി നടപ്പാക്കുന്നതിൽ സാവകാശം വേണമെന്ന് ചൂണ്ടിക്കാട്ടി സാവകാശ ഹർജിയും സുപ്രീംകോടതിയിൽ നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബെഞ്ച് നിയോഗിച്ച മൂന്നംഗ നിരീക്ഷണ സമിതിയോട് യുവതീ പ്രവേശനത്തിന് ഇപ്പോൾ മതിയായ സംവിധാനം ഉണ്ടെന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശനത്തിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ മൂന്നംഗ സമിതിയെ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന സർക്കാർ നിർദ്ദേശം കോടതി തള്ളുകയായിരുന്നു. അതേസമയം സംരക്ഷണം ആവശ്യപ്പെട്ട് ശബരിമല ദർശനത്തിന് യുവതികൾ സമർപ്പിച്ച ഹർജിയെ എതിർത്ത് കക്ഷി ചേരാൻ രണ്ടുപേർ ഹർജി നൽകിയിട്ടുണ്ട്. കക്ഷി ചേരുന്നതിന് സർക്കാർ എതിർത്തെങ്കിലും കോടതി കക്ഷി ചേരാൻ അനുവദിക്കുകയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിനി ജയലക്ഷ്മി, കോഴിക്കോട് കണ്ണങ്കടവ് ക്ഷേത്ര അരയ സമാജവുമാണ് കക്ഷി ചേർന്നിരിക്കുന്നത്. മൂന്നംഗ സമിതിയെ കക്ഷി ചേർക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും കോടതി അതിനെ എതിർക്കുകയായിരുന്നു.